അപൂർവ ഇനം സസ്യങ്ങളും മരവും പൂക്കളും ഒക്കെയുള്ള കാടുണ്ട് തിരുവനന്തപുരം മംഗലപുരത്ത്. ഈ കാടുള്ളത് പക്ഷേ ഒരു വീടിന് ചുറ്റുമാണ്. കുടുംബസ്വത്തായി കിട്ടിയ 2.5 ഏക്കറിലാണ് പരിസ്ഥിതി സ്നേഹിയായ ബോബൻ ജൂഡ് കാട് ഒരുക്കിയിട്ടുള്ളത്. നാല് തലമുറകളായിട്ട് സംരക്ഷിച്ചു പോകുന്ന ഒരു ജൈവ സ്വത്താണിത്. ഞാൻ ജനിച്ച നാൾ തൊട്ട് ഇതൊക്കെ കാണുന്നത് കൊണ്ട് എനിക്ക് ചെടികളോട് തന്നെയായിരുന്നു താല്പര്യം. അപ്പം പഠിക്കാനായിട്ട് ഞാനിത് തന്നെയാണ് സെലക്ട് ചെയ്തത്, ബോട്ടണി തന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പം എൻ്റെ അമ്മയായിരുന്നു നേരത്തെ ഇതെല്ലാം സംരക്ഷിച്ചു കൊണ്ടിരുന്നത്. മമ്മിയുടെ മരണശേഷം ഞാൻ എൻ്റെ ഗൾഫിലെ ജോലി മതിയാക്കി ഞാനിവിടെ വരികയും ഇതിൻ്റെയൊക്കെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തു. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റാൽ രാവിലെ കോഴികളുടെ കൂടെ എല്ലാം അതിനൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അതിനൊക്കെ തുറന്നു വിട്ടിട്ടായിരിക്കും ഞാൻ പിന്നെ ചെടികളോടൊപ്പം വരുന്നത്. പിന്നെ അതിനൊക്കെ വെള്ളമൊഴിക്കുക. കൂടുതലും ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആണ്. പിന്നെ ട്രീസ്, മിക്കവാറും എല്ലാ ട്രീസും ഉണ്ട്. ഇത് ഊതുമരം, 15 വർഷം പ്രായമായതാണ്. കൊക്കടാമ എന്ന് പറയും, ഒരു ജാപ്പനീസ് രീതിയാണത്. നമ്മൾ ചെടിയെടുത്തിട്ട് മണ്ണ് കുഴച്ച് അതിനകത്ത് വെച്ച് പിന്നെ കുറച്ച് പണിയുണ്ട്, എന്നിട്ട് അതിൻ്റെ പുറത്ത് ഈ പായൽ പിടിപ്പിച്ചെടുക്കുക എന്നത്. ഇത് ലെമൺ വൈൻ എന്ന് പറയുന്ന ഫ്രൂട്ടാണ്. വെച്ചാൽ പുളിയും മധുരമൊക്കെ ഉള്ള ഫ്രൂട്ട്. എലഫൻറ്റ് ഇയർ എന്ന് പറയും, ഒരു വൈൽഡ് ക്രീപ്പറാണിത്. ഇത് വനങ്ങളിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് സസ്യമാണ്. പിച്ചർ പ്ലാന്റ്, ഇത് പ്രാണികളൊക്കെ ഇതിനകത്ത് വന്നാൽ ഈ അടപ്പം കടയും, പിന്നെ അതിന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പിന്നെ വാലന്റൈൻസ് ഡേക്കൊക്കെ ഒരു പ്രണയിനികൾ സമ്മാനമായിട്ട് കൈമാറുന്ന ഒരു ചെടിയാണ് ഹോയ. ഇത് ഹാർട്ട് ഷേപ്പാണ് ഇതിൻ്റെ ലീഫിന്. ഇത് സ്റ്റാക്ക് ഹോൺ എന്ന് പറയും, ഫേണാണ്. ഇത് മാനിൻ്റെ കൊമ്പ് പോലെ ഇരിക്കുന്നതിൻ്റെ ഇലകൾ. ഇത് ഇന്ത്യൻ ഫിഗ് എന്ന് പറയും, ക്രീപ്പറാണ്. ഇത് മതിലയിലൊക്കെ പടർന്നു കയറുന്ന ഒരു ചെടിയാണ്. ബാത്റൂം, പിന്നെ ചുമര് ഇങ്ങനെ ഒരു ഭംഗി, നല്ലൊരു ഗ്രീനിഷ് എഫക്റ്റ് കിട്ടാൻ തന്നെ ആ ഒരു ഐഡിയയിൽ വളർത്തിയതാണ്. ഞാൻ ഒരു അടുത്തും കണ്ടിട്ടില്ല, എൻ്റെ ഐഡിയയിൽ ഞാനിങ്ങനെ വളർത്തിയാണ്. ആൾക്കാർക്കൊരു പേടി, എവിടെ വന്നേരുമ്പോൾ പറയും ഓ പാമ്പ് കാണും, നിറച്ച് പാമ്പായിരിക്കും ഇവിടെ. ഞാനിവിടെ അത് എത്രയും ജീവികളൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. സിംശിബ എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട്, രാമായണ കഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മരമാണത്. കമണ്ടലും ഉണ്ട്, ഈ സന്യാസിമാരൊക്കെ കൊണ്ടു നടക്കുന്ന കമണ്ടലും, അത് അതിൻ്റെ സീഡിൽ നിന്നാണ് ആ പാത്രം ഉണ്ടാക്കുക. പാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങ പോലെയുള്ള വലിയ പാത്രം. ഒരുപാട് പേരറിയാത്ത മരങ്ങൾ, തനിയെ മുളച്ചു വന്ന മരങ്ങൾ വരെ ഈ കോമ്പൗണ്ടിനകത്തുണ്ട്. കാണുമ്പോൾ എല്ലാവർക്കും വേണം ചെടി വേണം, അത് വേണം ഇത് വേണം, പക്ഷെ അവർക്ക് ഇതിൻ്റെ പിന്നിലുള്ള ആ ഒരു കഷ്ടപ്പാട് അവർ അറിയുന്നില്ല. നമ്മളൊരു കുഞ്ഞിനെ വളർത്തുന്ന പോലെയൊക്കെ അതിനെക്കാളും ഒക്കെ കഷ്ടപ്പാടാണ്. ചെടി വളർത്തി എന്ത് ചെയ്യാനാണ്, അല്ലെങ്കിൽ മരം വളർത്തി എന്ത് ചെയ്യാനാണ് എന്നുള്ളൊരു സംസാരമായിരുന്നു. അവന് തലയ്ക്ക് സുഖമില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഇത്രയും നാളത്തെ ജീവിതകാലത്തിനിടയ്ക്ക് ജീവിതകാലം മുഴുവൻ ഞാൻ ഈ ചെടികളോടൊപ്പം തന്നെയായിരുന്നു എന്നാണ്.